ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മെരി ക്രിസ്മസ്. ഇവിടെ ഇപ്പം ഇന്ന് ക്രിസ്മസ് ആയി, രാവിലെ ആയതേ ഉള്ളൂ, പക്ഷേ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഈവനിങ് ആയി കാണും. സോ ഇതാണ് എൻ്റെ ക്രിസ്മസ് ഔട്ട്ഫിറ്റ്. ഇന്ന് ആ ബ്ലാക്ക് കോട്ടും ഇടുന്നതായിരിക്കും. സോ ഇന്ന് നമ്മുടെ ബോൺ സ്ട്രീറ്റ് എന്ന സ്ഥലത്താണ് പോകുന്നത്. അവിടെ ആയിരിക്കും ലഞ്ചൊക്കെ. ദെൻ സം ക്രിസ്മസ് ലൈറ്റ്സ് കാണാനായിട്ട് ഈവനിങ് പോവും. ഇന്ന് ഇവിടെ ലണ്ടനിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഇതാണ്. ഇന്നലെ ഒന്നും ഞാൻ എടുത്തില്ല. So let's see ഇന്നത്തെ ദിവസം എന്തായിരിക്കും എന്ന്. ബോൺ സ്ട്രീറ്റ് ഇസ് ലൈക്ക് നമുക്കിങ്ങനെ ചുമ്മാ നടന്ന് കാണാം. കുറെ കടകളും ക്രിസ്മസ് ആൻഡ് ക്രിസ്മസ് ഡെക്കോറും ഒക്കെ ഉണ്ട്. സോ നമ്മളിവിടെ സ്ഥലത്ത് ഇറങ്ങി ആൻഡ് വി ജസ്റ്റ് ഗോണ വോക്ക്. ഞാൻ ആദ്യമേ ഇന്ന് രാവിലെ എണീറ്റ് ബോൺ സ്ട്രീറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്സ് ഇൻ ബോൺ സ്ട്രീറ്റ് നടിച്ചു ഭാഗത്തുനിന്ന് കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്സ് ഉണ്ട്. കാരണം ഇപ്പം അത്യാവശ്യം ഫോറിൻ സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് എന്താ സ്ഥലം അത്യാവശ്യം ഫോറിൻ കൺട്രീസിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് പ്രത്യേകിച്ച് ഫുഡ് എനിക്ക് എല്ലാ സ്ഥലത്തും പറ്റത്തില്ല. ഇന്ത്യൻ ഫുഡ് തന്നെ വേണം. ഭാഗ്യത്തിന് മിക്ക ഇവിടെ ഒത്തിരി ഇന്ത്യൻ റെസ്റ്റോറൻസ് ഉണ്ട്. അമ്മും അമ്മയും ഊസി മൂന്ന് പേരും ഒരേ കളർ ജാക്കറ്റാണ് ഇട്ടേക്കുന്നത്. ഞാനും അതാണ് ഇടാൻ പോയത്. പിന്നെ ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ബ്ലാക്ക് ഇട്ടു. ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ ക്രിസ്മസിൽ ഒത്തിരി പേര് ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് നടക്കുന്നത്. പക്ഷെ ഞാൻ എന്നെ മാത്രമേ കണ്ടുള്ളൂ ഇതുവരെ. ഇത്രയും സ്റ്റൈല് ഇവിടെ ഞാൻ ആരെയും കണ്ടില്ല. ഹായ്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്.
We're closing for Boxing Day. ഇവിടെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ബോക്സിംഗ് ഡേ എന്നാണ് പറയുന്നത്. ആ ദിവസം മിക്ക സ്റ്റോഴ്സും നമുക്ക് ലീവിലാണ്. ആർക്കെങ്കിലും ബോക്സിംഗ് ഡേ എന്താണെന്ന് അറിയാമെങ്കിൽ പ്ലീസ് ഡു കമെന്റ്. ട്രിപ്ലെറ്റ്സ്. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്സും ഇല്ല. ലോട്ട് ഓഫ് ഇന്ത്യൻ ഷോപ്സ് റെസ്റ്റോറൻറ്റ്സ് ആർ ഓൾസോ ക്ലോസ്ഡ്. എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ബോംബെ ബസിൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അത് 2:30 അടയ്ക്കും, പിന്നെ 5:30 തുറക്കും. ഇപ്പോൾ 1 hour ആയി. യാ സോ നമ്മളിപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്ത റെസ്റ്റോറൻറ്റിലേക്ക് നടന്ന് പോവുകയാണ്. ഐ ജസ്റ്റ് ഹോപ്പ് ബോംബെ ബസിൽ, ഐ ജസ്റ്റ് ഹോപ്പ് ദ ഫുഡ് ഇസ് ഗുഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ടും ഞാൻ സജസ്റ്റ് ചെയ്ത ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെ പോയി, റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി. ദ ഫുഡ് ഇസ് അമേസിങ്. ഇതിന് നല്ല വിശപ്പുണ്ട്, നല്ല ഭക്ഷണം കഴിക്കാനും മൂടുണ്ട്. ഇതൊക്കെ കൊറേ മൂവീസിൽ ഇങ്ങനത്തെ സ്പോട്ട്സ് കണ്ടിട്ടുണ്ട്. താഴെ പോകുമ്പോ ട്രെയിൻ ആണല്ലേ. അതല്ല ലൈറ്റ്, ഏഞ്ചൽ ലൈറ്റ്. ഓക്കെ, നമ്മൾ പോവാനിരുന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ് ആണ്, പക്ഷെ ഗൂഗിളിൽ ഓപ്പൺ ആണ് കാണിച്ചത്. ഇപ്പോൾ ഏതെങ്കിലും കാണുന്ന റെസ്റ്റോറൻറ്റിൽ കയറണം എന്ന് പറയാം. എനിക്ക് ഫുഡ് ശരിയല്ലെങ്കിൽ എൻ്റെ ഫുൾ ഡേ ഒന്ന് പോകും. എനിക്ക് വേറെ ഒന്നും വേണ്ട, കഞ്ഞി കിട്ടിയാലേ മതി. സാർ ഇന്ത്യൻ ആയിരിക്കണം, അത്രേ ഉള്ളൂ. പതിനെട്ട് വയസ്സായ ഹൻസുന് ഹാംലീസ്. ഓക്കെ, എനിക്ക് ഫുഡിന്റെ കാര്യം ആലോചിച്ച് സ്ട്രെസ് ആവുന്നു. നമുക്ക് വല്ല സാധാരണ പറഞ്ഞു ചിക്കൻ ഫ്രൈ ഒക്കെ കിട്ടിയതെങ്കിൽ മതിയായിരുന്നു. ഇവിടുത്തെ അല്ല, ഇന്ത്യൻ. ചെറുതായിട്ട് നമ്മളൊന്ന് പെട്ടു. ക്രിസ്മസ് ആയതുകൊണ്ട് ഇന്ന് ഒന്നും ഓപ്പണും അല്ല. ഓപ്പൺ ആയ എല്ലാ റെസ്റ്റോറൻസും ബുക്ക്ഡ് ആണ്. സോ നമ്മളിങ്ങനെ ഓരോ റെസ്റ്റോറൻസായിട്ട് കയറി നോക്കുകയാണ്. എനിക്ക് വിശക്കുന്നു. പാൽനിലാവിലും ഒരു നൊമ്പരം, ഭക്ഷണം തേടി നടക്കുന്ന നമ്മുടെ സങ്കടം. സ്റ്റൈല് മതിയല്ലേ, നല്ല സ്റ്റൈലാണ്. ഗൂഗിള് നോക്കി ഓരോരോ റെസ്റ്റോറൻസിൽ വിളിച്ച് ചോദിക്കുവാണ്, പക്ഷെ ആരും എടുക്കുന്നില്ല വിളിച്ച് ചോദിക്കാനായിട്ട്. ക്രിസ്മസില് ഫുഡില്ലാതെ നമ്മുടെ ഇവിടുത്തെ സ്ട്രീറ്റില് അലഞ്ഞു നടക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ അല്ലായിരുന്നു എൻ്റെ മനസ്സിലെ ക്രിസ്മസ്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ എപ്പോഴും സ്വയം പറഞ്ഞൊരു കാര്യം, നമ്മൾക്ക് ആദ്യം ഭയങ്കര കഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നേടിയാൽ അതിൻ്റെ അവസാനം നല്ല മനോഹരമായിരിക്കും. അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് വിശന്ന് കിടന്ന് വിളിക്കുന്നു, അതൊക്കെ ചെയ്ത് നമ്മൾ അവസാനം നോക്കി നല്ലൊരു റെസ്റ്റോറൻറ്റിൽ തന്നെ എത്തി നല്ല ഭക്ഷണം കഴിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ്സ് ഓക്കെ. ആരെയാണ് വിളിക്കുന്നത്? പപ്പടം. പപ്പടോ? അത് ശരിയാണല്ലേ. ഇടയ്ക്കിടയ്ക്കുള്ള പീജിയൻസ് വേറെ കളറാ കേട്ടോ, ബ്ലോണ്ട് ഹെയർ ഉള്ള ആൾക്കാരെയൊക്കെ. അയ്യോ, ഹൻസു ദ ബ്രൗൺ പീജിയൻ. സോ ഫൈനലി ഓസി നോക്കിയത് രാജ് കൂട്ടോ അങ്ങനെ ഒരു കട വിളിച്ചു ചോദിച്ചു, അവൈലബിൾ ആണ് ആൻഡ് വി ആർ ഗോയിങ് ദേർ. പക്ഷേ കുറച്ച് ദൂരമാണ്, സോ
കാറിൽ ആണ് പോകുന്നത്, ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഊബർ എന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ ദേസ് ഇതിൽ ഊബർ ബോട്ട്, നോട്ട് ലൈക്ക് നമുക്ക് ഒരാൾക്ക് വേണ്ടിയല്ല, ഇറ്റ്സ് ലൈക്ക് എ ബിഗ് ബോട്ട്, മേ ബി 30-40 ആൾക്കാർക്ക് ഇരിക്കാം. അല്ല അത് കഴിഞ്ഞു, അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓസി നോക്കിയപ്പോ ഏതോ കിട്ടി, അവിടെ പോകുന്നു, അത്രേ ഉള്ളു. ഓസി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എന്തായിരിക്കും എന്റെ അവസ്ഥ എനിക്ക് അറിയില്ല. നമ്മുടെ അതുപോലും അറിയില്ല ഇനി അവിടെ. ആ ഇനി ഊബർ ബോട്ട് ഉണ്ട്, ഊബർ സൈക്കിൾ വരെ ഉണ്ട്, ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ബിരിയാണി എന്റെ ഒരു വൈബ് അല്ല, കളർ പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വിശ്വസിക്കാം. ഇതിൽ ഏതാണ് എന്റെത് ഏതാണ് ഹൻസൂന്റെ എന്ന് അറിയില്ല. ബിരിയാണിയുടെ കളർ എന്റെ വൈബ് അല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഐ ആം സോ ഹാപ്പി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ ഫുഡ് വാസ് അമേസിംഗ്. ബിരിയാണിയുടെ കളർ കണ്ടപ്പോൾ ഞാനൊന്ന് സ്ട്രെസ്ഡ് ആയെങ്കിലും ദ ടേസ്റ്റ് വാസ് സോ ഗുഡ്. ഓൾസോ ഹോട്ടലിലെ ബിരിയാണി നേരത്തെ രാജ്പൂട്ട് എന്നാണ് പറഞ്ഞത്, രാജ്ദൂത് ആയിരുന്നു, RAJDOOT. ഓക്കെ കാണിച്ചു തരാം, രാജ്ദൂത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞോണ്ട് ഇനി നമുക്കൊരു സ്ട്രെസ്സും ഇല്ല, അപ്പൊ അതൊക്കെ നമ്മുടെ പരിപാടിയൊക്കെ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ നേരത്തെ പോയ സ്ട്രീറ്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് ഓഫ് അവർ ഹങ്കർ. സോ ഒന്നുകൂടെ ആ സ്ട്രീറ്റിൽ തന്നെ അടുത്തുള്ള വേറെ ഒരു സ്ട്രീറ്റിൽ പോവാണ്, ടു ലൈക് പ്രോപ്പർലി എക്സ്പ്ലോർ ആൻഡ് സീ തിങ്സ്. സോ യാ, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, എനിക്ക് ക്രിസ്മസ് തൊപ്പി ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഒരു ടെലിഫോൺ ബൂത്ത് കിട്ടി, ഫോട്ടോ എടുക്കണം ഞാനും. നല്ല ലൈറ്റ്സ് ഒക്കെ ഫിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിലെത്തി നമ്മള്. ചെറിയ മഴ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല, അവസാനം നല്ല. നമ്മുടെ സോ ഈ വീഡിയോ കണ്ടിട്ട് എത്ര മണിയാണെന്ന് തോന്നുന്നു സമയം? ഞാൻ നിങ്ങളെന്ന് ഉദ്ദേശിച്ചാണ്. ഇവിടെ സണ്ണൊക്കെ സെറ്റ് ആയിട്ട് കുറെ നേരമായി കഴിഞ്ഞു, ഫീൽസ് ലൈക്ക് ഒരു 9 o'clock. ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്, താങ്ക്സ് പറഞ്ഞില്ല. നന്ദിയുണ്ട്, നമസ്കാരം. കഷ്ടപ്പെട്ട് ഇറങ്ങി വരുമ്പോ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയിലെ വ്യൂ ഞാൻ കാണിച്ചു തരാം, അല്ല ഇത് ടെറസാണ്. വെള്ളമുണ്ട്, മഴ പെയ്തുണ്ട്.
ഇനി ബാൽക്കണിയിൽ കാണിച്ചുതരാം. ദിസ് വാസ് ദ ടെറസ്. നമ്മുടെ ബിൽഡിംഗ് ഏതാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ബാൽക്കണി, ഇതാണ് ബാൽക്കണി. ഇതിന് റൈറ്റ് സൈഡിൽ കുറച്ച് നല്ല ഭംഗിയുള്ള ബിൽഡിങ്സ് ഉണ്ട്. നമ്മളാണ് കുക്കിംഗ്, നമ്മളല്ല നിങ്ങള്. ഇതാണ് ഇന്നത്തെ ഡിന്നർ. എനിക്ക് അറിഞ്ഞൂടെ ഞാൻ എത്ര കാലത്തിന് ശേഷം പ്യുവർ വെജ് കഴിക്കുന്നത്. എനിക്ക് സാധാരണ എന്തെങ്കിലും ഒരു നോൺ വെജ് ഇല്ലാതെ ഇഷ്ടമല്ല, പക്ഷെ മഷ്റൂം ഉള്ളത് കൊണ്ട് കാര്യം നടക്കും. ദൂരെ ഒരു സ്ഥലത്ത് പടക്കം പൊട്ടിക്കുന്നു, പക്ഷെ ദൂരെ ചെറുതായിട്ട് എൻ്റെ വീഡിയോയിൽ കാണാം. കണ്ട് കണ്ട പടക്കം, ക്യൂട്ട്. സോ അതായിരുന്നു ഇന്നത്തെ ക്രിസ്മസ് വ്ളോഗ്. അവള് വിചാരിച്ച അത്ര ഒരു ക്രിസ്മസ് വൈബ് ഉള്ള മീൻ കണ്ടു അല്ല, നൈറ്റ് പോയത്. പക്ഷേ നമ്മള് കണ്ടു മെയിൻലി പറ്റിയ എന്താന്ന് വെച്ചാൽ ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഹോട്ടൽസ് മിക്കതും ക്ലോസ്ഡ് ആയിരുന്നു. അപ്പൊ അത് തപ്പി 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 പോയാണ് നമ്മുടെ ഉച്ചക്കത്തെ ഫുൾ ഒരു ഇത് അതിലായി പോയി. പിന്നെ ബാക്കി ദ ഡേ വാസ് റിയലി നൈസ്. ഈവനിങ് നല്ല ഭംഗിയുള്ള സ്ഥലത്താ പോയത്. ആൻഡ് നൈറ്റ് വീട്ടിൽ വന്ന് കുക്ക് ചെയ്ത് കഴിച്ചു, വിച്ച് വാസ് റിയലി ടേസ്റ്റി. സോ യാ, ദാറ്റ് വാസ് മൈ സിമ്പിൾ ക്രിസ്മസ് വ്ളോഗ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. സോ ഇനി ഞാൻ അങ്ങനെ എല്ലാ ദിവസവും വ്ളോഗ് എടുക്കത്തില്ല, കാരണം എല്ലാവരും എടുക്കുന്ന അതിൻ്റെ ഇടയ്ക്കുള്ള അതേ സംഭവം ഞാനും എടുത്തിട്ട് കാര്യമില്ലല്ലോ. സോ ഐ തോട്ട് ഏതെങ്കിലും വൺ ഓർ ടു ഡേയ്സ് വല്ലതും ഞാൻ എക്സ്ക്ലൂസീവ് ആയിട്ട് എടുക്കാം. ഇന്നിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവരും എടുക്കുന്നെങ്കിലും ഐ തോട്ട് ഐ ഓൾസോ ടേക്ക്. സോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ആ ലണ്ടൻ ക്രിസ്മസ് വ്ളോഗ്. താങ്ക് യു ഓൾ സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.